നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്തി വീണ്ടും ഗവർണറുടെ വിമർശനം. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഗവർണർ സർക്കാരിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒരുപാട് സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ തന്നെ കേരള സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴിതാ വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷമാണ് വിവാദങ്ങൾ ഉയരുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുണ്ടെന്നും ഡി ജി പിയും ചീഫ് സെക്രട്ടറിയും ഇനി രാജ്ഭവനിലേക്ക് വരേണ്ടെന്നുള്ള കടുത്ത തീരുമാനമാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തിരിക്കുന്നത്. എന്തോ ഒളിക്കാനുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അവരെ വിലക്കുന്നതെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. സർക്കാർ രാജ്ഭവൻ അയച്ച കത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ വിശദീകരണം മനസ്സിലാകുന്നില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പറഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി തനിക്ക് നൽകിയ മറുപടി കത്ത് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. സംസ്ഥാനത്ത് ദേശവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നതായി പറഞ്ഞിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തനിക്ക് അയച്ച കത്തിൽ പറയുന്നത്. അദ്ദേഹത്തെ താൻ വിശ്വസിക്കാം, പക്ഷേ അതേ കത്തിൽ സംസ്ഥാനത്തെ സ്വർണ്ണക്കടത്ത് രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ രാഷ്ട്രപതി അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഗവർണർക്കുണ്ട്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വിശദീകരണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കത്തയച്ചു. കത്തിന് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. 27 ദിവസമായിട്ടും കത്തിന് മറുപടി നൽകിയില്ല. ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് വിളിച്ചപ്പോഴാണ് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായത്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. മുഖ്യമന്ത്രിക്ക് എന്തോ ഒളിക്കാനുള്ളതിനാലാണ് ഉദ്യോഗസ്ഥരെ അയക്കാത്തതെന്നും ഇനി മുതൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും രാജ്ഭവനിലേക്ക് വരേണ്ടെന്നാണ് ഗവർണർ കടുത്ത നിലപാട് എടുത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് അയക്കാതിരുന്ന മുഖ്യമന്ത്രി അതിന്റെ പ്രത്യാഘാതം അറിയുമെന്നും ഗവർണർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഓർഡിനൻസിൽ ഒപ്പുവയ്ക്കാൻ ഉദ്യോഗസ്ഥരെ രാജ്ഭവനിലേക്ക് അയക്കുന്ന സർക്കാർ ചീഫ് സെക്രട്ടറിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത് ശരിയല്ലെന്നാണ് പറയുന്നതെന്നും ഗവർണർ വിശദീകരിച്ചു. സ്വർണ്ണക്കടത്ത് രാജ്യത്തിനെതിരായ കുറ്റമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതേക്കുറിച്ച് താൻ അന്വേഷിക്കുന്നത് തന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണോ എന്നും ഗവർണർ ചോദിച്ചു. ദേശവിരുദ്ധ പരാമർശത്തിൽ തനിക്കെന്ത് ഒളിക്കാനുണ്ടെന്ന് ഗവർണർ അയച്ച കത്തിൽ പരാമർശിച്ചതിൽ മുഖ്യമന്ത്രി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഗവർണറുടേത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും വ്യക്തമാക്കി. വിവരങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടെന്നും അറിയിക്കുന്നതിൽ ബോധപൂർവമായ വീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചിരുന്നു. ഏതായാലും വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഗവർണർ നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഏറ്റുമുട്ടുന്നത്. ഏതായാലും ഇതിന്റെ പിന്നാലെ തന്നെ ഇനി എന്തായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്.